കിം ജോങ്ങിന്റെ ജീവിതത്തിൽ വനിതകൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ആകെ രണ്ടേ രണ്ട് വനിതകളെ പറ്റി മാത്രമാണ് നമ്മൾ ഇദ്ദേഹവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒന്ന് കിമ്മിന്റെ തന്നെ അനിയത്തി കിം യോൺ ജോങ്ങും, രണ്ട് അദ്ദേഹത്തിന്റെ പത്നിയും രണ്ട് മക്കളുടെ അമ്മയുമായ റീ സോൾ ജിയും. എന്നാൽ ഇപ്പോൾ മൂന്നാമതായി കിമ്മിന്റെ ജീവിതത്തിലേറെ നിഗൂഢത നിറഞ്ഞ ഒരു സാന്നിധ്യം ഹോൺ സോങ് വോൾ എന്ന പോപ്പ് ഗായികയാണ്. ഇവരെയും കിമ്മിനെയും ബന്ധിപ്പിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഉത്തരകൊറിയയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. സ്വന്തം പത്നിയെ കിം ജോങ് ഉൻ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളുടെ ബഹളങ്ങളിൽ നിന്നെല്ലാം അകറ്റി തന്റെ അന്തപുരത്തിൽ തന്നെ പാർപ്പ് ചെയ്യുകയാണ്. എന്നാൽ അനുചിത്തി കിം യോ ജോങ് പലപ്പോഴും കിമ്മിന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും കൊറിയയുടെ ഭരണഭൂപടത്തിൽ വളരെ പ്രാധാന്യത്തോടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം തന്നെയാണ്. അതേസമയം കിം ജോങ്ങിന്റെ പിൻഗാമി എന്ന നിലയിൽ കിം യോ ജോങ്ങിനെ കാണുന്നവരുണ്ട്. ഉത്തരകൊറിയൻ വർക്കേഴ്സ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്കും യോ ജോങ്ങിനെ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ കിം യോ ജോങ് കഴിഞ്ഞ കുറെ മാസങ്ങളായി പൊതുകാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിൽ നടന്ന മിക്ക ചടങ്ങുകളിലും ഏറ്റവും ഒടുവിൽ നടന്ന ഒക്ടോബർ വാർഷിക ചടങ്ങിൽ പോലും അവരെ ആരും കണ്ടിരുന്നില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ കിം ജോങ് എന്ന ഉത്തരകൊറിയൻ സർവാധിപതിയുടെ ജീവിതത്തിലെ മൂന്നാമത്തെ സ്ത്രീയായ ബാല്യകാല സഖി ഹോങ് സോങ് വോളിന്റെ സാന്നിധ്യം പൊതുചടങ്ങുകളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവരുടെ സാന്നിധ്യം സംശയാസ്പദമാണെന്നാണ് ദക്ഷിണ കൊറിയൻ ന്യൂസ് ഏജൻസിയായ ന്യൂസ് വൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കിം ജോങ് ഉൻ കഴിഞ്ഞ മാസം ഉത്തര ഹോങ്കുവ പ്രവിശ്യയിലെ ടേചോങ്റി ഗ്രാമത്തിലേക്ക് നടത്തിയ ഔദ്യോഗിക സന്ദർശനത്തിൽ സംഘത്തിലെ ഒരേ ഒരു വനിതാ അംഗം ഹോൻ ആയിരുന്നു. അതേസമയം കിം ജോങ് ഉന്റെ വിശ്വാസം ആർജിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അപൂർവ വ്യക്തികളിൽ ഒരാളാണിവരെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്. മൊറാൻഗോ എന്ന പ്രസിദ്ധ പോപ്പ് ഗായിക സംഘത്തിലെ മുഖ്യ ഗായിക കൂടിയാണ് ഹോൻ. ഇവർ പാടിയ ദേശഭക്തി ഗാനങ്ങളും ഇവരുടെ വീഡിയോകളും ഉത്തരകൊറിയയിൽ വളരെയധികം ജനപ്രിയമാണ്. എന്നാൽ ഹോനിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ഹോൻ ഒരു ഫോൺ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന തരത്തിൽ ചില അശ്ലീല വീഡിയോകളും ഇടയ്ക്ക് ദക്ഷിണ കൊറിയയിൽ പ്രസിദ്ധിച്ചിരുന്നു. ഈ സെക്സ് ടേപ്പിന്റെ പേരിൽ ഓർക്കസ്ട്രയിലെ 11 അംഗങ്ങളോടൊപ്പം ഹോണിനെയും കിം ജോങ്ങും 2013 വെടിവെച്ചു കൊന്നു എന്ന വാർത്തയും പ്രചരിച്ചിരുന്നു. പക്ഷെ 2019 കിം ജോങ്ങിന്റെ സംഘത്തോടൊപ്പം ഒരു ഫാക്ടറി സന്ദർശിക്കുന്ന ഹോണിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആ അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരുന്നു. പിന്നീട് ഹോണിനെ ഉത്തര കൊറിയൻ ഗവൺമെന്റിന്റെ ഡയറക്ടർ ഓഫ് ഡിഫൻസ് എന്ന പദവിയിലേക്ക് തിരഞ്ഞെടുത്തു. മുമ്പ് കിമ്മിന്റെ അനിയത്തി യോ ഹോങ് ആയിരുന്നു ഈ പദവി വഹിച്ചിരുന്നത്. കിം ജോങ് ഉൻ നേരിട്ട് പങ്കെടുക്കുന്ന രാജ്യത്തെ പ്രമുഖ ചടങ്ങുകളുടെ സംഘാടനമാണ് ഈ പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ പ്രധാന ചുമതല. എന്നാൽ ഇവരെ ചുറ്റിപ്പറ്റി നിരവധി വാദങ്ങളാണ് ഉയരുന്നത്. ഹോൻ ഒന്നുകിൽ കിമ്മിന്റെ ടീനേജ് കാലം തൊട്ടുള്ള പ്രണയിനിയോ അല്ലെങ്കിൽ അച്ഛൻ കിം ജോങ് ഉന്നിന്റെ അവസാനത്തെ കാമികയോ ആകാമെന്നാണ് ദക്ഷിണ കൊറിയയിലെ മാധ്യമങ്ങൾ പറയുന്നത്. അച്ഛന്റെ കാലത്ത് തന്നെ കിം ജോങ് ഉന്നും ഹോനും തമ്മിലുള്ള പ്രണയത്തിന് തടയിട്ടതാണെന്നും അച്ഛൻ മരിച്ചപ്പോൾ കിം തന്നെ ഹോനിനെ തിരികെ കൊണ്ടുവന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. കിമ്മിന്റെ ഭാര്യയേക്കാൾ ശക്തയാണ് ഹോൻ, എന്നാൽ അനിയത്തി യോ ജോങ്ങിനോടൊപ്പമില്ല എന്നാണ് ഉത്തര കൊറിയയിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്ക് കൂറുമാറിയ ജേസൺ ലീ എന്ന പൗരൻ എൻകെഡയിലിയോട് പറഞ്ഞത്. കാര്യങ്ങൾ എന്തായാലും ഈ വനിത കിം ജോങ്ങിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീന ശക്തിയാണെന്ന ധാരണയാണ് ഉത്തര കൊറിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. വെബ് ഡെസ്ക് സത്യമായി. ആരാണ് ബി ആർ ഷെട്ടി? ബി ആർ ഷെട്ടിയുടെ സ്വപ്നതുല്യമായ വളർച്ച എങ്ങനെ, ഷെട്ടിയുടെ സാമ്രാജ്യം 2012 എങ്ങനെ മാറിമറിഞ്ഞു, എന്തായിരുന്നു കാർസൺ ബ്ലോക്കിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, ബി ആർ ഷെട്ടി കരകയറുമോ? ഇതിന് ഉത്തരങ്ങളുമായി ഞാൻ എത്തുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമയി നെറ്റ്വർക്കിൽ.